ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ലണ്ടനിൽ കോവിഡ് വൈറസിന് ജനിതക മാറ്റം സംഭവിച്ചു. ഈ വൈറസിന് ഇനി നമ്മുടെ വാക്സിൻ ഫലപ്രദമല്ലേ? കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ചോദ്യവും ഇതാണ്. നമ്മുടെ മീഡിയകളിലെല്ലാം തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളും വരുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഏകദേശം ഇന്ത്യ ഉൾപ്പെടെയുള്ള 40 രാജ്യങ്ങൾ ലണ്ടനിൽ നിന്നുമുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിട്ടുണ്ട്. ഇത്രത്തോളം ഭയാനകമായ രീതിക്ക് ഒരു വാർത്ത വരാൻ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. കഴിഞ്ഞ ദിവസം, അതായത് 19 ലണ്ടൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ബോറിസ് ജോൺസൺ നടത്തിയ ഒരു പത്രസമ്മേളനമാണ് കാര്യങ്ങൾ ഇത്രത്തോളം ഗൗരവകരമാക്കിയത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഏകദേശം 70% മുൻപ് ഉണ്ടായിരുന്ന കൊറോണ വൈറസിനെ അപേക്ഷിച്ച് ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് ഏകദേശം 70% അധികം പടരാൻ ശേഷിയുള്ളതാണ് എന്ന തരത്തിലുള്ള വാർത്ത അദ്ദേഹം പറയുകയുണ്ടായി. ലണ്ടനിലും പ്രാന്തപ്രദേശങ്ങളിലും കടുത്ത രീതിയിലുള്ള Tier 4 ലെവലിലുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. ലണ്ടനിലെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? കാരണം കൊറോണ വൈറസ് തുടങ്ങിയ സമയം മുതൽ തന്നെ ലോക്ക്ഡൗണിനെതിരെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതികരിച്ച ഒരു രാജ്യമാണ് UK ലണ്ടനും. അവിടുത്തെ ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ച് ജനങ്ങളെ ഇത്തരത്തിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ സർക്കാരിൻ്റെ ജനസമ്മതി കുത്തനെ ഇടിഞ്ഞു പോകും. ഇതെല്ലാം അറിഞ്ഞിട്ടും അവിടുത്തെ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപനം നടത്തിയതാണ് യഥാർത്ഥത്തിൽ ലോകത്തെ ആശങ്കാകുലമാക്കിയത്. അത്രത്തോളം ഗൗരവം ഇതിനുണ്ട് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനും സാധിച്ചു. ഇത് കേൾക്കുന്ന പലർക്കും ഒരു സംശയമുണ്ടാകും, എന്താണ് ഈ കൊറോണ വൈറസിനുണ്ടായ ജനിതക മാറ്റം? ഇതിനെ ഇത്രത്തോളം ഭയപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമുക്കൊരു സംശയമുള്ളത്. കൊറോണ വൈറസിന് ജനിതക മാറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാം. ഒരു ജീവിക്ക് ഭൂമിയിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ വംശവർദ്ധനവ് വളരെ പ്രധാനമാണ്, ഇല്ലേ? ഇതേപോലെ തന്നെ കൊറോണ വൈറസിനും ഭൂമിയിൽ, പ്രത്യേകിച്ച് മനുഷ്യരുടെ ശരീരത്തിൽ പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരണം. അതിനു വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് ഈ കൊറോണ വൈറസിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് വൈറസിന് മാത്രമല്ല, എല്ലാ ജീവികൾക്കും, മനുഷ്യന് വരെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 100 മുമ്പ് നമ്മൾ മനുഷ്യർക്ക്, നമ്മൾ പണ്ട് കാടുകളിൽ ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ നഖങ്ങളുടെ ഷേപ്പ് ഇതല്ല, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് ഇതല്ല, പല്ലുകൾ കുറച്ചുകൂടെ കൂർത്തിട്ടായിരുന്നു, നമ്മുടെ ശരീരത്തിൻ്റെ കായികക്ഷമത, നമ്മുടെ മസിലുകളുടെ ക്ഷമത എന്ന് പറയുന്നത് പുലികളെപ്പോലെ ഓടുന്ന മസിലുകൾ വളരെ വെൽ ബിൽഡ് ആയിരുന്നു. എന്നാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിയ സമയത്ത് നമ്മുടെ ശരീരത്തിന് രൂപമാറ്റം വന്നു, നമ്മുടെ നഖങ്ങളുടെ ഷേപ്പ് മാറി, നമ്മുടെ പല്ലുകൾക്ക് അത്രത്തോളം, നമ്മൾ കാടുകളിൽ ജീവിച്ചിരുന്ന അത്രയും ഒരു കൂർമ്മത ഇല്ലാതായി. ഇതെല്ലാം നമുക്ക് സംഭവിച്ചത് 100 കൊണ്ടുണ്ടായിട്ടുള്ള ചെറിയ ചെറിയ ജനിതക കോഡിൽ വന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ഇതേപോലെ തന്നെയാണ് വൈറസിന് സംഭവിച്ചത്. കഴിഞ്ഞ 1 കൊണ്ട് തന്നെ ഈ കൊറോണ വൈറസിന് ഏകദേശം 20,000 ഈ ജനിതക കോഡിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൊറോണ വൈറസ് എന്ന് പറയുന്ന ഈ സൂക്ഷ്മാണുവിൻ്റെ ശരീരത്തിൽ ഏകദേശം 29,000 ജനിതക കോഡുകളുണ്ട്. അതായത് നമ്മൾ ഒരു പുസ്തകം എടുത്ത് അതിനകത്തെ വരികൾ, അതിനകത്തുള്ള വാക്കുകൾ ഏകദേശം 29,000 എണ്ണം ഉണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതിനകത്തുള്ള ജനറ്റിക് കോഡുകൾ. ഈ കോഡുകൾക്കകത്ത് ഇത് ഉണ്ടായ സമയം മുതൽ തന്നെ 2 വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ആ ഒരു കാലാവസ്ഥയിലും മനുഷ്യ ശരീരത്തിലും പിടിച്ചു നിൽക്കാൻ വേണ്ട വ്യത്യാസങ്ങളാണ് ഈ വൈറസിൻ്റെ ശരീരത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിസംബർ ആദ്യവാരം ലണ്ടനിൽ ഒരു രോഗിയുടെ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുള്ള പ്ലാസ്മ തെറാപ്പിക്ക് വേണ്ടി ചെയ്ത ഒരു മെറ്റീരിയൽ കളക്ഷനകത്ത് കണ്ടെത്തിയിട്ടുള്ള വൈറസിനകത്ത് ഒരു പതിവിലും വ്യത്യാസമായിട്ടുള്ള ഒരു ജനിതക കോഡിൻ്റെ വ്യത്യാസം കണ്ടെത്തി. ഈ വ്യത്യാസം കൊണ്ട് ഈ വൈറസിനെ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പടർന്നു കയറാൻ സാധിക്കും. സാധാരണ ഞാൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വൈറസ്, അതായത് കൊറോണ വൈറസിൻ്റെ പ്രത്യേകത മറ്റു വൈറസുകളെ കാട്ടിയും ഇതിന് പകർച്ച ശേഷിയുണ്ട്. സാധാരണ ചിക്കൻ ബോക്സ് വൈറസൊക്കെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് മാത്രമാണ് അറ്റ് എ ടൈം പകരുന്നത്, അല്ലാതെ ഒരാളിൽ നിന്നും 4 5 പകരാറില്ല. എന്നാൽ കൊറോണ വൈറസ് തുടക്കം മുതൽ തന്നെ ഒരേപോലെ 2-5 പകരാനുള്ള ശേഷി ഉള്ളവയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസിന് ഏകദേശം 7-9, അതായത് ഒരാളിൽ നിന്നും 7-9 പകരാനുള്ള ശേഷി കൈവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത് ഏകദേശം 70% അധികം വ്യാപനശേഷി ഈ വൈറസിന് കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തെന്നറിയാമോ? ഈ നടത്തിയിട്ടുള്ള പഠനങ്ങളിലോ അദ്ദേഹം പറഞ്ഞതിലോ ഒന്നും തന്നെ ഈ കൊറോണ വൈറസ് മാരകമായിട്ട് മാറി കൂടുതൽ പേരിൽ മരണസംഖ്യ ഉയർത്തുന്നു എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ അതിവ്യാപന ശേഷി വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇത് ഒരു 100 ബാധിക്കുന്നതിൽ ഒരു 5 ഇത് ഗുരുതരമാകാറുണ്ട്. 1-2% പേര്, അതായത് 100 മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരേ സമയം 100,000 2 ലക്ഷം പേരിലേക്കോ അതിവ്യാപനം വന്നാലോ
മരണസംഖ്യ കൂടും, ഗുരുതരമാകുന്നവരുടെ അളവ് കൂടും, ആശുപത്രികൾ വളരെ പെട്ടെന്ന് നിറഞ്ഞു കവിയും. ഈ ഒരവസ്ഥ മുന്നിൽ കണ്ടിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തുകയും ലണ്ടൻ കംപ്ലീറ്റ് ആയിട്ട് അടച്ചിടാൻ തീരുമാനിക്കുകയും ചെയ്തത്. കാരണം ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1918 ലോകം മൊത്തം പുറപ്പെട്ട സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. ഏകദേശം 100 വർഷങ്ങൾക്ക് കഴിഞ്ഞ് ഇപ്പോഴാണ് അതുപോലെ സിമിലർ ആയിട്ട് കൊറോണ വൈറസ് വരുന്നത്. സ്പാനിഷ് ഫ്ലൂ വൈറസിനുണ്ടായ അതേ സാഹചര്യം, അതെന്ന് പറയുന്നത് ആദ്യം ഒരു സ്പൈക്ക് ഉണ്ടായി, അതിനുശേഷം ഒരു സെക്കൻഡ് വേവ് ഉണ്ടായി, അതായത് ജനിതക മാറ്റം സംഭവിച്ച ഒരു രണ്ടാമത്തെ ഒരു ആഞ്ഞടിക്കുന്ന ഒരു ലോകം മൊത്തം സംഭവിച്ചു. അതിലാണ് ആദ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ മരണനിരക്കുണ്ടായത്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ബ്രിട്ടനിൽ ലണ്ടനിൽ ഇത്തരത്തിൽ ഒരു കടുത്ത ലോക്ക്ഡൌണിലേക്ക് പോകാനായിട്ട് പ്രധാനമന്ത്രി തീരുമാനിച്ചത്. അതല്ലാതെ ഇതിന് മാരക സ്വഭാവമുണ്ട് എന്ന് തെളിയിച്ചിട്ടല്ല. പക്ഷേ ഇതിനകത്ത് നമുക്ക് ആശിക്കാവുന്ന 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒരുമാതിരി എല്ലാ വൈറസുകൾക്കും ഇതിനു മുൻപും ജനിതക വ്യതിയാനം വന്നിട്ടുണ്ട്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് വന്ന H1N1 വൈറസ്, ഡെങ്കിപ്പനിയുടെ വൈറസ്, ഇതിനെല്ലാം തന്നെ ഇത്തരത്തിൽ ജനിതക മാറ്റം വന്നിട്ടാണ് അതിവ്യാപനശേഷി കൈവരിച്ചത്. അതായത് കൂടുതൽ ആൾക്കാരിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പരക്കാനുള്ള ഒരു ശേഷി ഈ വൈറസുകൾ കൈവരിക്കുകയുണ്ടായി. പക്ഷേ ഇതിനകത്തുണ്ടായ ഒരു ഗുണം എന്തെന്ന് പറഞ്ഞാൽ, കൂടുതൽ പേരിലേക്ക് വ്യാപിക്കാനുള്ള ജനിതക ശേഷി വന്നപ്പോൾ ഇവ മാരകമാകുന്ന ശേഷി ക്രമേണ കുറഞ്ഞു വന്നു. അതായത് കൂടുതൽ പേരിൽ ഇത് ജീവിക്കും, പക്ഷേ അവർക്ക് ജീവന് ഹാനികരമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ വൈറസുകൾ കൊണ്ടെത്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ചാലോ H1N1 ബാധിച്ചാലോ വലിയ മരണങ്ങൾ നമ്മുടെ നാട്ടുകളിലൊന്നും ഉണ്ടാകാത്തത്. ഇതേപോലെ കൊറോണ വൈറസിനും ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനിതക മാറ്റം ഒരുപക്ഷെ സമീപ ഭാവിയിൽ തന്നെ ഇതിൻ്റെ മാരകമായ സ്വഭാവം, അതായത് കൂടുതൽ പേരെ കൊല്ലുന്ന, മരിക്കപ്പെടുന്ന ഒരു രീതി ഒരുപക്ഷെ മാറ്റിമറിച്ച് നമുക്ക് എല്ലാവർക്കും സാധാരണ വരുന്ന പോലുള്ള ഒരു ജലദോഷപ്പനി പോലെയോ അല്ലെങ്കിൽ ചെറിയൊരു പനി പോലെയോ വന്ന് ഇത് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് സമീപഭാവിയിൽ തന്നെ ഇത് മാറാനാണ് സാധ്യത. ഇതുവരെയുള്ള വൈറസുകളുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ വൈറസും സ്വാഭാവികമായി ആ ഒരു രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതല്ലാതെ നമ്മുടെ ഈ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ ഇതൊരിക്കലും ഈ വ്യാപകമാകുന്നതോ അല്ലെങ്കിൽ മാരകമാകുന്നതോ രീതിയിലേക്ക് പോകാൻ സാധ്യതയില്ല. അതേപോലെ തന്നെ ഒരുപാട് പേരുടെ സംശയമാണ് ജനിതക മാറ്റം വന്നതുകൊണ്ട് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ട ഈ വാക്സിൻ ഫലപ്രദമാകും എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഫലപ്രദമാകും. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏകദേശം 29,000 ജനിതക കോഡുകളിൽ 1-2 ഉള്ള ഈ ചെറിയ വ്യത്യാസങ്ങളൊന്നും ഈ വൈറസിൻ്റെ, അതായത് ഈ വൈറസിനെതിരെയുള്ള വാക്സിനെ ബാധിക്കാറില്ല. ഉദാഹരണത്തിന് വൈറസിനെ നമുക്കൊരു മനുഷ്യനായിട്ട് സങ്കല്പിക്കാം. മനുഷ്യൻ്റെ മുഖത്ത് വരുന്ന ഒരു ചെറിയ പോറൽ വന്നതുകൊണ്ട് ഒരിക്കലും അത് ആ മനുഷ്യനാകാതിരിക്കുന്നില്ല, ഇല്ലേ? പോറലുണ്ടെങ്കിലും ആ മനുഷ്യൻ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ വൈറസിനെതിരെ കണ്ടുപിടിക്കപ്പെട്ട വാക്സിനുകളുടെ പ്രത്യേകത, അത് വൈറസിന്റെ സ്പൈക്കുകൾക്കെതിരെയാണ്. വാക്സിനുകൾ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്നത് ഈ വൈറസിന്റെ സ്പൈക്കുകൾ മനുഷ്യന്റെ കോശങ്ങളിൽ പറ്റിപ്പിടിക്കുന്നതിനെയാണ് ഇവ തടയുന്നത്. ഇതിനെ മാറ്റിമറിക്കുന്ന രീതിക്കുള്ള യാതൊരു മാറ്റങ്ങളും ഈ കൊറോണ വൈറസുകൾക്ക് ഇതുവരേക്കും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ മീഡിയകളിൽ വരുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. നമ്മളെപ്പോഴും കൊറോണ വൈറസിനെതിരെ ചെയ്യുന്നത് പോലെ മാസ്കുകൾ ഉപയോഗിക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായിട്ട് ഈ ഒരു പീരീഡിൽ ഈ ജനിതക മാറ്റം വരുന്ന വൈറസുകളെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ജനങ്ങൾ ഈ കൊറോണ വൈറസിന് വന്ന മാറ്റത്തിനെ കുറിച്ച് വളരെയധികം ഭയചകിതരാണ്. അവർ ഈ സത്യം മനസ്സിലാക്കിയിരിക്കുക. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.